हाय फ्रेंड्स, अस्सलाम वालेकुम। वेलकम टू नवरास किचन। नवरास किचन മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം। അപ്പോൾ ഇന്നതാ ഞാനൊരു മഗ് കേക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്। അതിനോടൊപ്പം തന്നെ ഇന്നാണ് നമ്മുടെ ഗിവ് അവേയിലെ വിന്നറെ പ്രഖ്യാപിക്കുന്നു പറഞ്ഞിട്ടുള്ളത്। വിന്നറെ പ്രഖ്യാപിക്കുന്നത് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, വീഡിയോയിലുണ്ട്, അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക। അപ്പോൾ ഇതാ ആദ്യം തന്നെ നമ്മൾ മഗ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം। നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മഗ് കേക്കാണ്। പെട്ടെന്നൊക്കെ കുട്ടികൾ കേക്ക് വേണമെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അത് റെഡിയാക്കി കൊടുക്കാം, ഓക്കെ? അപ്പോൾ നവറാസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക। അപ്പോൾ നമ്മൾ ഇതാ മഗ് കേക്കിൻ്റെ വീഡിയോയിലേക്ക് പോവുകയാണ്। അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ വലിയൊരു മഗ്ഗാണ് എടുത്തിട്ടുള്ളത്। അപ്പോൾ ഞാൻ 2 മഗ്ഗിലായിട്ടാണ് ഇതിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്താ പറയുക, അതിൽ മാവ് ഉണ്ടാക്കിയതിൻ്റെ ശേഷം ഈ വലിയ മഗ്ഗിൽ മാവ് ഉണ്ടാക്കിയ ശേഷം നമ്മൾ മറ്റിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാൻ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ചേർത്തിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇത് അളവ് കൂട്ടണതിനനുസരിച്ച് അതിൻ്റെ അളവ് കൂട്ടിയെടുക്കുക. കൂടുതൽ എന്താ പറയുക, കേക്കിന് ബാറ്റർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അളവ് കൂട്ടുക. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കുക. പിന്നെ നമ്മളിത് കൊക്കോ പൗഡർ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. നമ്മൾ നോർമലി വാനില മഗ് കേക്ക് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ ചോക്ലേറ്റ് മഗ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക. ഇത് ഭയങ്കര ഡാർക്കായിട്ടുള്ള കൊക്കോ പൗഡർ ആയതുകൊണ്ട് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളൂ. ഇത് അങ്ങനെ അത്രക്കാണ്ട് എഫക്റ്റ് കിട്ടാത്തതാണെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ ഇടാം. അങ്ങനെ ഇത്രയും സാധനങ്ങൾ ഞാൻ പൊടിവർഗ്ഗങ്ങളായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ബട്ടറാണ്. അത് ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾ ഓയിൽ ചേർത്താലും മതി. ഞാനിത് ഓയിൽ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ബട്ടർ എടുത്തിട്ടുള്ളത്. രണ്ടായാലും കുഴപ്പമില്ല, രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ മെൽറ്റ് ആക്കിയിട്ട് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് വാനില എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുതാ, സോറി, വാനില അല്ല, ഇത് ചോക്ലേറ്റ് എസൻസ് ആണ്. ചോക്ലേറ്റ് എസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചേർക്കുക, കാരണം നമ്മളിതൊരു ചോക്ലേറ്റ് മഗ് കേക്കാണല്ലോ. അതല്ലെങ്കിൽ നോർമലി വാനില എസൻസ് ചേർത്താലും മതി. അതൊരു 2 ഡ്രോപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്കൊരു കോഴിമുട്ട ചേർക്കുന്നുണ്ട്. ആ കോഴിമുട്ട ആദ്യം ഞാനൊരു വേറെ പാത്രത്തിലേക്ക് ആക്കിയിട്ട് അതിൽ നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് നല്ലോണം അതിൻ്റെ എഗ് യോക്കും വൈറ്റും കൂടെ നല്ല മിക്സ് ആക്കിയിട്ട് ശേഷമാണ് ഈ മഗ് കേക്കിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരുമിച്ചിട്ട് നമുക്ക് നേരിട്ട് ഈ പൊടിയുടെ മിക്സിലേക്ക് തന്നെ എഗ്ഗ് ചേർത്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ഇളക്കിയെടുക്കണമെന്നുള്ളൂ, കട്ട് കുത്താതെ. ഇനി 1 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് പൗഡർ 1 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇത്രയാണ് നമുക്കിതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ഇതിനെ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂണാണെങ്കിൽ സ്പൂൺ വെച്ചിട്ടായാലും മതി. അതിൽ കട്ടയില്ലാത്ത രീതിയിൽ നല്ലോണം ഇട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതാ നമ്മുടേത് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു മഗ്ഗും ഈ ബാറ്ററിന് വേണ്ട സാധനങ്ങളും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ മാവ് ഉണ്ടാക്കാൻ ആകെ 2 മിനിറ്റ് 3 മിനിറ്റ് ടൈം മതി നമുക്ക്. എല്ലാം റെഡിയാക്കി വെച്ചാൽ ജസ്റ്റ് ഒന്ന് അത് മിക്സാക്കേ വേണ്ടുള്ളൂ. ഇനി നമ്മളിതിനെ 2 ഗ്ലാസ്സിലേക്കായിട്ട് മാറ്റിയിട്ടാണ്, 2 ഗ്ലാസ്സല്ല 2 മഗ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനിതാ ഞാൻ ഈ 2 ടൈപ്പിലുള്ള വൈറ്റ് കളറുള്ള 2 ചെറിയ മഗ്ഗാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മഗ് കേക്കിൻ്റെ ബാറ്ററിനെ അതിലേക്ക് പതിയെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് നിറച്ച് ഫില്ലാക്കി വെക്കരുത്. ഫില്ലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് പൊങ്ങി വരുമ്പോൾ പുറത്തേക്കാകെ ഗ്ലാസ്സിൽ വറ്റിപ്പിടിച്ച് പോവും. അപ്പോൾ നമ്മളൊരു ലെവലിൽ ഒരു 1/2 ഭാഗമൊക്കെ ആക്കിയിട്ട് നിർത്തുക. ഇനി ഞാൻ ഇതിലേക്ക് ചോക്ലേറ്റിൻ്റെ പീസ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഡയറി മിൽക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ചോക്ലേറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. കുറച്ച് മിൽക്കി ആയിട്ടുള്ള ചോക്ലേറ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് മിൽക്കി ആയിട്ടുള്ള ഡയറി മിൽക്കാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് വെച്ചു. ഇനി ഇതാ ഞാനിത് ഓവനിൽ കയറ്റിയിട്ട് ഒരു 1.5 മിനിറ്റോളം ഞാനിതിനെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളൂ. 1.5 മിനിറ്റ് മതി. അപ്പോൾ തന്നെ നമുക്ക് കാണുന്നുണ്ടാവും അത് പൊങ്ങി വരുന്നത്, നിങ്ങളതിൽ കാണുന്നുണ്ടാവും. ഇപ്പോൾ ഇതാ കറക്റ്റ് ടൈമായി, എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞു പകുതി ഞാൻ ആ ഒരു കറക്റ്റ് അളവിൽ ഒഴിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു
ലെവലിലെ കേക്കിനെ കിട്ടിയതാ. കറക്റ്റ് ഗ്ലാസിൻ്റെ അളവ് തന്നെ കിട്ടി. അപ്പോൾ അതിലത്തെ ഒരു മഗ് കേക്കാണിത്. ഇനി അതിനെ ഞാൻ വെറുതെ ഒന്ന് എഡിബിൾ ബോൾ വെച്ചിട്ടൊന്നിങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ, ഓവനിലാകെ 1.5 മിനിറ്റേ വന്നിട്ടുള്ളൂ. ഒരു 2 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 3 മിനിറ്റോ കൂട്ടിക്കോളും ബാറ്ററി ഉണ്ടാക്കാൻ. അത്രയും ടൈം മതി. 5 മിനിറ്റ് കൊണ്ട് നമ്മളെ ചായയൊക്കെ റെഡി ആകുമ്പോഴത്തേനൊക്കെ നമുക്കൊരു മഗ് കേക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയും ഈസി ആയിട്ടുള്ള മഗ് കേക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മഗ് കേക്കിൻ്റെ റെസിപ്പി. അപ്പോൾ ഇനിയാണ് നമ്മൾ, ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇന്ന് നമ്മൾ എന്താ പറയുക, ഗിവ് അവേയുടെ വിന്നറെ പ്രഖ്യാപിക്കുന്ന ദിവസമാണെന്ന്. അപ്പോൾ കമൻറ്റ് പിക്കർ വെച്ചിട്ടാണ് നമ്മളിതിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും, നമ്മൾ കമൻറ്റ് പിക്കർ കറക്റ്റ് കമ്പ്യൂട്ടറിൽ തന്നെ സെലക്ട് ചെയ്ത് തരികയാണ് നമ്മുടെ വിന്നർ ആരാണെന്നുള്ളത്. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ആരാണ് വിന്നർ എന്നുള്ളത്. വീഡിയോയിൽ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതാ ഇത് ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരാണ് എന്നുള്ളത്. അപ്പോൾ ഇതാ വിന്നർ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അലീമ ഹസൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാണ് നമ്മുടെ ഗിവ് അവേയുടെ വിന്നർ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഗിവ് അവേയുടെ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. കൺഗ്രാജുലേഷൻസ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോക്ക് വേണ്ടി പങ്കെടുത്ത എല്ലാവർക്കും വളരെ അധികം താങ്ക്സ് ഉണ്ട്. കമൻറ്റുകൾ അയച്ച എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെ ഗിവ് അവേയുമായിട്ട് നമ്മൾ പിന്നെയും വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ കാര്യം ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊന്നും കൂടെ ഇതിൽ പറയുകയാണ്, എല്ലാവരും അതൊന്നും കൂടെ നമ്മളത് ഡൗൺലോഡ് ചെയ്യുക. അതിലൊരുപാട് റെസിപ്പീസ് ഉണ്ട്. എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു ആപ്പ് കൂടിയാണത്. അപ്പോൾ ഇതിൽ പ്രത്യേകം നമുക്ക് താങ്ക്സ് പറയാനുള്ളത് ആദ്യ ക്രിയേഷൻസ് എന്ന് പറഞ്ഞ യൂട്യൂബർക്കും, അതുപോലെ തന്നെ ഹർഷാസ് കുക്ക് ആൻഡ് വ്ളോഗ് എന്ന് പറഞ്ഞ യൂട്യൂബർക്കുമാണ്. കാരണം അവർ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു നമുക്ക് ഈ ഗിവ് അവേയുടെ പരിപാടി നടത്തുന്നതിൽ. അപ്പോൾ ദയവായി അവരുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് അവരെയും കൂടെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ നമ്മുടെ കേക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ വിന്നറെ നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയും നിങ്ങളുടെ അടുത്തുനിന്ന് ഒരുപാട് സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നതാണ്. ഷെയർ ചെയ്യുക. താങ്ക് യു.